Hello friends! ഇറ്റ്സ് ദിസ് സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഓണം സീരീസിൻ്റെ മൂന്നാമത്തെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചെറുപയർ പരിപ്പ് കറിയാണ് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അതുപോലെ എല്ലാവരും ഈ ഒരു വീഡിയോ കാണുന്നപ്പം ഒന്ന് ലൈക്ക് അടിക്കുക എല്ലാവരും ലൈക്ക് അടിക്കാൻ ഒന്ന് മടിക കാണിക്കുന്നുണ്ട് അപ്പം ലൈക്കടിക്കാനായിട്ട് ആരും മടിക്കരുത് പ്ലീസ് എല്ലാവരും ഒന്ന് ഓരോ ലൈക്ക് ഈ ഒരു വീഡിയോയ്ക്ക് തരണം അപ്പം ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം അതേ നമ്മളിന്ന് ഓണം സ്പെഷ്യലായിട്ടുള്ള പരിപ്പ് കറിയാണ് കേട്ടോ ചെയ്യുന്നത് ഞങ്ങളുടെ കൊല്ലം സൈഡിലൊക്കെ ഇത് ഇല്ലാത്തൊരു സദ്യ നമുക്കുണ്ടാവില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മളിതാണ് ഏറ്റവും ആദ്യം നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ പരിപ്പ് കറി സാമ്പാറിന് മുന്നെയാണേ അപ്പം നമുക്കിന്ന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ആക്കിയിട്ടുള്ള പരിപ്പ് പരിപ്പ് മീൻസ് നമ്മുടെ ചെറുപയറുണ്ടല്ലോ അപ്പം പകുതിയായിട്ട് നമുക്കങ്ങനെ മുറിച്ച് ആ ഒരു രീതിയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പം ദേ ഈ ഒരു കപ്പ് അളവിലാണ് കേട്ടോ ഞാൻ ആ ഒരു പരിപ്പ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അത് ഒരു പരിപ്പിൻ്റെ ഹാഫ് ഭാഗമായിട്ട് അങ്ങനെ ആ ഒരു രീതിയിലായിട്ട് അത് മുറിച്ച് മുറിച്ച് കിട്ടുന്നത് അതാണ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നത് അപ്പം ആ പരിപ്പാണ് മേടിക്കേണ്ടത് പിന്നെ ഒരു പതിനഞ്ചളവിൽ വെളുത്ത് സോറി ചുമന്നുള്ളി വേണം എനിക്ക് ചുമന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരളവിൽ സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏഴ് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് പച്ചമുളക് അത്യാവശ്യം നമുക്ക് നല്ല എരിയുള്ള പച്ചമുളക് വേണം കാരണം ഇതിനകത്ത് നമ്മൾ വേറെ എരിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിയുള്ളൊരു പച്ചമുളകാണ് നമുക്ക് വേണ്ടത് പിന്നെ ഇതിലേക്ക് ഒരുപാട് അപ്പം നമ്മളിപ്പം പരിപ്പ് വേവിച്ച് എടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളവും കാര്യങ്ങളും ഒന്നും ഒഴിക്കരുത് അതൊക്കെ കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതേ ഞാൻ ആ ഒരു കപ്പ് നന്നായിട്ട് ഒരു നാലഞ്ച് വെള്ളത്തിൽ കഴുകി കഴുകിയെടുത്തിട്ടാണ് ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളത് കാരണം ഈ പയറിനകത്തൊക്കെ നല്ല രീതിയിൽ അഴുക്കുകയാണ് അതുകൊണ്ട് നാലഞ്ച് വെള്ളത്തിൽ തന്നെ കഴുകി കഴുകിയെടുക്കുക അതേപോലെ പരിപ്പിൻ്റെ തൊട്ടുമേളിൽ വെള്ളം നികക്ക് നിൽക്കുന്ന രീതിയിലേ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചു ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് ഫുള്ള് ഫ്ലോപ്പ് ആയി അതായത് പരിപ്പ് വേറെ പിന്നെ അതിൻ്റെ എന്താ അരപ്പ് വേറെ വെള്ളം വേറെ ആ ഒരു പോകും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു മൂന്ന് വിസിൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ സാധാരണ ചെറുപയർ തോരം വെക്കുമ്പോൾ നേരത്തെ വെള്ളത്തിൽ തലേദിവസമൊക്കെ ഇടും ഇത് നമ്മൾ വെക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പം തന്നെ കഴുകി നമുക്കൊരു മൂന്ന് വിസിലടിപ്പിച്ച് കഴിഞ്ഞാൽ വേവിക്കാൻ പറ്റുന്ന ഒരു ഇതേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് നേരെ മൂന്ന് വിസിലടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വിസിലൊക്കെ അടിച്ചു വരുന്ന സമയത്ത് നമുക്കൊരു പരിപാടി ചെയ്യണം കാരണം അതിൻ്റെ അരപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കാം ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു മക്കാൽ കപ്പ് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ സാധാരണ കോക്കനട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ഒരു തേങ്ങയുടെ പകുതി പോർഷൻ ആയിട്ട് അങ്ങനെ തിരികെ എടുക്കുക പിന്നെ രണ്ട് വെളുത്തുള്ളിയാണ് ഈ രണ്ട് വെളുത്തുള്ളിയിൽ കൂടുതൽ വെളുത്തുള്ളി ചേർക്കരുത് കാരണം പരിപ്പിൻ്റെ ഒരു ടേസ്റ്റ് മാറി വെളുത്തുള്ളിയുടെ ഒരു ചുവ കിട്ടും അപ്പോൾ ഒരിക്കലും ഒരുപാട് വെളുത്തുള്ളി ഇടരുത് രണ്ടല്ലി കൂടുതൽ വെളുത്തുള്ളി ഇടാനായിട്ട് പാടില്ല കേട്ടോ പിന്നെ അതേ ഒരു കാൽ സ്പൂൺ അളവിൽ ഞാൻ കുറച്ച് ജീരകമാണ് എടുത്തിട്ടുള്ളത് കാൽ സ്പൂൺ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് നമ്മളിതിൽ മുള പൊടിയോ കാര്യങ്ങളൊന്നും ചേർക്കാറില്ല അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്നും അരച്ചിട്ട് വരാം ഇപ്പം വെള്ളം ഒഴിക്കുന്നതിന് മുന്നെയാണ് ഞാൻ അരയ്ക്കുന്നത് കാരണം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് പൊടിഞ്ഞു കിട്ടിയിട്ട് അരയ്ക്കുന്ന വെള്ളം ഒഴിച്ച് അരക്കുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് അപ്പം ഞാനിത് എന്തായാലും ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറേച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ചു വേണം ഇത് അടിച്ചെടുക്കാനായിട്ട് ഇന്നലെ ലാസ്റ്റ് ഇതിൻ്റെ പരിവ് എങ്ങനെയാന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കാരണം വെള്ളം നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒരു കാരണവശാലും അരപ്പിൽ വെള്ളം കൂടി പോകാൻ പാടില്ല നല്ല കുറുകിയൊരപ്പായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ പരിപ്പും ഇതേപോലെ അരപ്പും വെള്ളവും സെപ്പറേറ്റ് ആയിട്ട് കിടക്കും ഇപ്പം നമ്മൾ ഇലയിലേക്കോ അല്ലെങ്കിൽ ചോറിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പം ആ ഒരു കറക്റ്റ് പരിപ്പിന്റെ ടേസ്റ്റ് കിട്ടും വെള്ളം പോലെ ആയിപ്പോ ശരിക്കും നമ്മൾ കുറുകിയൊരു രീതിയിലാണ് കേട്ടോ പരിപ്പ് ചെയ്തെടുക്കേണ്ടത് അപ്പം അത് ഞാൻ അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചുതരാം ഇത് നല്ല ഫൈനായിട്ട് അരയം വേണം എന്നാൽ ഇതേപോലെ വെള്ളമൊന്നും ഒരുപാടില്ലാതെ കുറുകിയ രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഒന്ന് അടുത്ത് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് പിന്നെ അതേപോലെ നമ്മൾ ചെറിയ രീതിയിൽ ഒന്നിങ്ങനെ തിരിച്ച് മിക്സിയുടെ ജാർ ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിയുമ്പം അതിനകത്തൊന്ന് വെള്ളം പോലെ ഒന്നും താഴോട്ട് വരാത്ത രീതിയിൽ വേണം ആ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ അരച്ചെടുക്കേണ്ടത് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മൾ സാധാരണ വെള്ളം കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മിക്സിയുടെ ജാർ ഇതേപോലെ ഒന്ന് ചരിച്ച് കാണിക്കും നമ്മളൊന്ന് ചരിക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇറ്റ് വീഴും കണ്ടാൽ ഇപ്പോൾ അതിനകത്ത് വെള്ളമൊന്നുമില്ല മുറുകിയാണ് ഇരിക്കുന്നത് ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അതേ നമ്മുടെ കുക്കറിനകത്ത് വിസിലും കാര്യങ്ങളും ഒക്കെ പോയി പ്രഷറെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ അതേ നമുക്ക് ഈ ഒരു തുറന്നതിന് ശേഷം ഈ പരിപ്പ് നല്ല രീതിയിൽ ഉടച്ചെടുക്കണം അതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതാണ് കേട്ടോ അത് വറ്റി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ അതിപ്പോ നികക്ക വെള്ളം ഒഴിക്കുമ്പം ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ പരിപ്പ് എല്ലാം നന്നായിട്ട് വേവിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് ഇപ്പൊ മിക്സിയുടെ ജാറിലേക്ക് ആരപ്പിലേക്ക് ലേശം ഒന്ന് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് പരിപ്പ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ളതിലേക്കാണ് കേട്ടോ ഈ ഒരു അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ പരിപ്പ് ഉടക്കാതെ നമ്മൾ ഇടുന്ന സമയത്ത് ചിലപ്പോൾ അത്ര നല്ല രീതിയിൽ കുറുകി കിട്ടത്തില്ല അതുകൊണ്ടാണ് ചിലപ്പോൾ ആ ഒരു പയർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്കിങ്ങനെ എടുത്ത് എടുക്കാൻ പറ്റും ആ രീതിയിലായിപ്പോ എന്നിട്ട് ലേശം വെള്ളവും കൂടെ ഞാൻ മിക്സിയുടെ ജാർ കഴുകി ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇടാം ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ടേസ്റ്റ് കൂട്ടുന്നവരെ സൂപ്പർ ഐറ്റം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പം അതും കുറച്ച് ലിക്വിഡ് ഫോമിലുള്ള സാധനമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിക്കാത്തത് ഇനി ഒരു ലേശം ഇവിടെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇതേപോലെ മുറുകി ആ ഒരു കുറുകി ഇരിക്കുന്ന പരുവത്തിൽ വേണം കേട്ടോ നമ്മൾ എടുക്കാൻ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഇനി ലേശം ഉപ്പും കൂടെ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസിന് കത്തിച്ചു കൊടുക്കണം അത് ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് ഇത് ഒരിക്കലും ഇത് തിളച്ച് വരരുത് ചെറിയ രീതിയിൽ അന്ന് അനരാ അനന്ന് മാത്രമേ വരാ അതായത് നമ്മൾ പുളിശ്ശേരിക്കൊക്കെ വയ്ക്കുമ്പോൾ പുളിശ്ശേരി തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുന്ന പോലെ ആവില്ലേ ഇതും നേരത്തെ പറഞ്ഞ പോലെ വെള്ളവും പയറും സെപ്പറേറ്റ് ആയിപ്പോകും അതുകൊണ്ട് ചെറിയ രീതിയിൽ ഒന്ന് ചൂടാകാൻ മാത്രമേ പാടുള്ളൂ പരിപ്പ് ഒരുപ്പി ഒരിക്കലും നമ്മൾ തിളപ്പിക്കാനായിട്ട് പാടില്ല അപ്പം നമുക്കിത് നല്ല രീതിയിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നന്നായിട്ട് ആ വെള്ളവും ഒക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഈ ഒരു പരുവത്തിൽ നിങ്ങളത് വിട്ടു പോകരുത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഗ്യാസ് കത്തിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഗ്യാസ് കത്തിച്ച് കൊടുക്കാൻ പോവുകയാണ് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അതിനൊക്കെ ഒരുപാട് വെള്ളമോ കാര്യങ്ങളോ ഒന്നുമില്ല കുറുകിയാണ് ഇരിക്കുന്നത് ഇനിയിപ്പം ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഇതിലേക്കിനിയിപ്പോൾ ആവശ്യത്തിന് കുറച്ച് നമുക്ക് കറിവേപ്പില ഒരു തണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടത് ടേസ്റ്റ് കിട്ടുന്നതായിട്ട് കുറച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ആകുമ്പോൾ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി വരും പരിപ്പിൻ്റെ അത് കൂടുതൽ നമ്മൾ ഒഴിക്കാനും പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വെള്ളം ഒഴിക്കാതിരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ മധുരോ കാര്യങ്ങളോ അങ്ങനൊന്നും വരില്ല അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ തേങ്ങാപ്പാലൊന്നൊഴിച്ച് ചെയ്ത് വെക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനത്തെ ഒരു പരിപ്പിന് അപ്പം നമ്മൾ ആ ഒരു നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഇങ്ങനെ ചൂടായിട്ട് നമുക്ക് വരും എന്ന് തോന്നുന്ന ആ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അതേ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നാൽ ഇപ്പം ഇതേപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ പരിപ്പിരിക്കാനായിട്ട് അപ്പം എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഈ ഒരു രീതിയിൽ പരിപ്പും കാര്യങ്ങളുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ നമ്മുടെ ചാനൽ ഓൾറെഡി കുറേ ഓണം സീരീസിൻ്റെ റെസിപ്പീസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ആഴ്ച ഫുള്ള് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും നോക്കുക അപ്പം എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിക്കുക അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നുപോകരുത് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് എല്ലാവരും അടിക്കാൻ മടി കാണിക്കുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അപ്പോൾ എല്ലാവരും ഓരോ ലൈക്കും കൂടെ തരുക നമ്മുടെ വീഡിയോയ്ക്ക് എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷനും കിട്ടത്തുള്ളൂ അപ്പം എല്ലാവരും ഓണം അടച്ച് പൊളിക്കുക അപ്പം ഇനി ഞാൻ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ താങ്ക് യു